മകളുടെ വിവാഹം ക്ഷണിക്കാനെത്തിയ പിതാവ് മകളുടെ സഹപാഠിയായ 17-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 45-കാരന് തടവ് ശിക്ഷ വിധിച്ച് കോടതി. തടവ് ശിക്ഷയോടൊപ്പം പിഴ ശിക്ഷയും കോടതി വിധിച്ചിട്ടുണ്ട്. മനസാക്ഷിയില്ലാത്ത ചെയ്തിയാണ് പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. പ്രതി കൊടുക്കേണ്ട പിഴത്തുക പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് നൽകാനും കോടതി വിധിച്ചിട്ടുണ്ട്. നാദാപുരത്താണ് സംഭവം നടന്നത്. പശുപ്പക്കടവ് തലയഞ്ചേരി വീട്ടിൽ ഹമീദിനെയാണ് കോടതി ശിക്ഷിച്ചത്. നാദാപുരം അതിവേഗ പോക്സോ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. 5 വർഷം കഴിഞ്ഞ തടവിനാണ് പ്രതിയെ ശിക്ഷിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ 20,000 രൂപ പിഴ കൊടുക്കണമെന്നും ശിക്ഷാവിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിന് ആസ്പദമായ സംഭവം നടന്നത് 2021 ഇരയായ പെൺകുട്ടിയുടെ സഹപാഠിയുടെ പിതാവാണ് പ്രതി. മകളുടെ വിവാഹം ക്ഷണിക്കാനാണ് പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. ഈ സമയം പെൺകുട്ടി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കിയ പ്രതി പെൺകുട്ടിക്ക് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. വീടിനുള്ളിൽ വലിച്ചഴിച്ചാണ് പ്രതി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് വിവരങ്ങൾ. എന്നാൽ രക്ഷകർത്താക്കൾ എത്തിയപ്പോൾ പെൺകുട്ടി ഇക്കാര്യം പറയുന്നത്. തുടർന്ന് രക്ഷകർത്താക്കളുമായി എത്തി പെൺകുട്ടി പ്രതിക്കെതിരെ പരാതി നൽകിയിരുന്നു. പെൺകുട്ടിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേസ് കോടതിയിലെത്തിയപ്പോൾ വിവാഹം അടുത്തു നിൽക്കുന്ന പെൺകുട്ടിയുടെ പിതാവാണ് താനെന്ന വാദം പ്രതി ന്യായീകരിച്ചിരുന്നു. ശിക്ഷ വിധിച്ച കോടതി വിധിന്യായത്തിൽ രൂക്ഷ പ്രതികരണങ്ങളാണ് നടത്തിയത്. പിഴത്തുക അതിജീവിതയ്ക്ക് കൊടുക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മനോജ് അരുണാണ് ഹാജരായത്.